ഞാനിന്ന് വിഴിഞ്ഞം ഹാർബറിലാണ്, തിരുവനന്തപുരത്തിന് തൊട്ടടുത്തുള്ള വിഴിഞ്ഞം ഹാർബർ. നമ്മളെല്ലാവരും കേട്ട് കാണും, നിങ്ങളെല്ലാവരും കേട്ട് കാണും, കേരളത്തിലെ, ഇന്ത്യയിലെയാണോ എന്ന് പറയുന്നത്, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബർ. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പം ഇന്നത്തെ വീഡിയോ പക്ഷേ ഹാർബറിൽ ഫിഷ് ഓക്ഷനെ പറ്റിയാണ്. അവിടെ വഞ്ചികൾ വന്നു കഴിഞ്ഞാൽ ആ വഞ്ചികളിലെ മീൻ ഓക്ഷൻ ചെയ്താണ് കൊടുക്കുന്നത്. കച്ചവടക്കാരും പ്രൈവറ്റ് ആൾക്കാരും, മെയിനായിട്ട് കച്ചവടക്കാർ ഓക്ഷൻ ചെയ്ത് വാങ്ങുന്നു. ആ ഓക്ഷൻ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച്, യുനോ, വെരി എൻ്റർടൈനിങ് ടു വാച്ച്. അപ്പോൾ ഇതാണ് നമ്മളിത് കാണാൻ പോകുന്നത്, ഫിഷ് ഓക്ഷൻ. താങ്ക് യു സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ സുപ്രസിദ്ധമായ വിഴിഞ്ഞം ഹാർബറിലാണ്. നമ്മളെല്ലാവരും കേട്ടു വിഴിഞ്ഞം ഹാർബർ. ഏതാണ്ട് 4000 ബോട്ടുകളുണ്ട്, ചെറിയ ബോട്ടുകൾ ഇവിടെ. ഞാനിപ്പോൾ അവരുടെ മാർക്കറ്റിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് ബോട്ട് ജെട്ടി, ഇവിടെയാണ് ഈ ബോട്ടുകൾ വന്ന് അടുക്കുന്നത്. ഈ സ്ഥലത്ത് ഞാൻ വന്നിരിക്കുകയാണ്. ഇവിടെ സമയം ഇപ്പോൾ 3 മണി, 3:00-4:00 ഇടയ്ക്ക് വരുന്ന പല ബോട്ടുകളും ഇവിടെ നീങ്ങാൻ തുടങ്ങും. പല ബോട്ടുകളും ഇപ്പോൾ നീങ്ങുന്നുണ്ട്. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥലമാണ്, വളരെ ബിസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ദിസ് ഈസ് എ ബിഗ് ഫിഷിംഗ് വില്ലേജ്, എ ഫിഷ് മാർക്കറ്റ്. ഇവിടെ ആർക്കും മീൻ ലേലം വിളിച്ചെടുക്കാം. ബോട്ടുകൾ വരുമ്പോഴത്തേക്കും ഇവിടെ ആളുകൾ, സ്ത്രീകൾ നോക്കിയിരിപ്പുണ്ട്, ബോട്ടുകൾ വരുന്നത് നോക്കി നിൽക്കുകയാണ് മീൻ കച്ചവടക്കാർ. ഇത് ഇവിടെ നിങ്ങൾക്ക് കാണാം, മീൻ കച്ചവടക്കാർ നോക്കിയിരിക്കുന്നത്. ഇവിടെ ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ്, ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. 600. ഈ മീൻ ഞാൻ കണ്ടിട്ടില്ല. സുഹൃത്തുക്കളെ, ഇവിടെ മീൻ ലേലം നടക്കുകയാണ്. ഇപ്പോൾ ഒരു ബോട്ടിൽ വന്ന മീനാണിത്. ബോട്ടിൽ വന്ന് കാണാം, ഈ മീനുകളൊക്കെ ഇവിടെ വന്നതാണ്. അപ്പോൾ മീനുകൾ ഗ്രൂപ്പ് തിരിച്ച് ലേലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാ മീനുകളും തരം തിരിച്ച് ലേലം ചെയ്യുകയാണ്. അവിടെ ലേലത്തുകയെ പറ്റി ഒരു ചെറിയ ആർഗ്യുമെന്റ് അല്ലേ. 10 രൂപയുടെ 10 രൂപയുടെ വ്യത്യാസമാണോ? ലേലമിളി കഴിഞ്ഞോ ചേട്ടാ? ഓക്കെ, കഴിഞ്ഞോ? ഇല്ല, വരുന്നുണ്ട് അല്ലേ. ഓക്കെ, അടുത്ത ലേലം ഒന്ന് പിടിക്കണം. അത് വിളിച്ചപ്പോ പാതി ഒരു മണിയായിട്ട് പനങ്കാലം അവള് കുട്ടുവിടണം. അത് വിളിച്ചപ്പോ അത് വേണ്ട, മുഴുവനെ വേണം പണിയല്ല. ഞങ്ങള് വേണ്ടായിട്ട് ഞങ്ങൾക്ക് 3 രൂപയുടെ മീൻ മതി. ഞങ്ങൾക്ക് 50,000 രൂപയുടെ മീൻ വേണ്ട, ഞങ്ങൾക്ക് 1,500 രൂപയുടെ മീനും കൊണ്ട് പോവാം. ഇവിടെ മീൻ ലേലും അതിനോടനുബന്ധിച്ചുള്ള ബഹളമാണ് സുഹൃത്തുക്കൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയൊരു സെറ്റ് മീൻ വന്നിട്ടുണ്ട് ഇവിടെ ചേട്ടാ. ഇത് ഇതെന്നാ മീൻ? കേട്ടിട്ടില്ല. ഇവിടെ മീൻ വന്നിട്ടുണ്ട്. 1,000 രൂപയ്ക്ക് വിളി തുടങ്ങി. 1,000 രൂപയ്ക്കാണ് വിളി തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ 800 രൂപയായിട്ട് താത്തി. താത്തിയില്ല, 800 രൂപ തുടക്കം. ആയിരത്തി അമ്പത്.
1200 ഒരു നേരം രണ്ടു നേരം മൂന്ന് നേരം അങ്ങനെ ഒന്നും പറയില്ലേ. ഇദ്ദേഹത്തിന്റെ ജോലിയിൽ ആലപ്പുഴയാണ്. ഇയാള് മത്സ്യം പിടിച്ചിട്ട് വന്ന ആളാണ്. ഇയാള് മത്സ്യം വിൽക്കാൻ വന്നത് പിടിച്ചറിയാൻ വിൽക്കുകയും ചെയ്യും. അല്ലെങ്കിൽ വേലക്കാർ വേറെ ഉണ്ട്. അടുത്ത ഗ്രൂപ്പ് മീൻ വന്നു. ഒരു ഒരു ലേല കൂടി നമ്മൾ പിടിക്കാൻ പോവാ. ചേച്ചിമാര് വിട്ടു കൊടുക്കാനുള്ള ലക്ഷണം ഇല്ല. 950 രൂപ. ഉണ്ടോ? അത് ഇത്തിരി കൂടെ വലിയ സൈസാണ്, മറ്റതിനേക്കാളും വലിയ സൈസാണ്. പക്ഷെ നല്ല എയർപ്ലെയിൻ മാതിരി ഇരിപ്പുണ്ട്. എയർപ്ലെയിൻ മാതിരി എക്സാക്ട്ലി, യു നോ, ലുക്ക് അറ്റ് ദാറ്റ്. 900 രൂപ. എയർപ്ലെയിൻ മാതിരി ആണ് അല്ലേ? 900 രൂപ. പ്ലെയിനിന്റെ കണക്കിലാണ് കടലിൽ ഈ മീൻ എടുത്താണ് അവർ പ്ലെയിൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് ചെയറ് പറന്ന് ഈ വെള്ളത്തിൽ ഇടയ്ക്ക് ചാടിക്കണ പോണ മീനാണല്ലേ? ഓ, ഈ മീനാണത്. 800 രൂപ. 3 കിലോ 800 ഗ്രാം ഉള്ള ഒരു നെയ്മീനാണ് ഇവിടെ ലേലത്തിന് വന്നിരിക്കുന്നത്. ലേലം വിളിക്കാൻ പോവാണ്. 1700 രൂപ കൂട്ടിയാ 1700 രൂപയ്ക്ക് 3 കിലോ 800 ഗ്രാം ഉള്ള നെയ്മീനാണ് ഇവിടെ കച്ചവടം. അപ്പം നമ്മൾ ലേലം വിളി കണ്ടു. അപ്പോൾ ലേലം വിളി പറയുന്നത് നമുക്ക് പ്രൈവറ്റ് ആൾക്കാർക്ക് വന്ന് ലേലം വിളി കാണാം. ലേലം വിളിക്കാം, ലേലക്കളി കാണാമെന്നല്ല, നമുക്കും ലേലം വിളിക്കാം. പക്ഷേ നമുക്ക് മറച്ച് ലേലം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ആ നെയ്മീൻ തന്നെ 1 കിലോയുടെ വില ആയുള്ളൂ. 3800 ഉണ്ടായിരുന്നു ആ നെയ്മീൻ. അത് നമ്മുടെ ലേലത്തിന് പോയത് 1100 രൂപയ്ക്കാണ്. വെരി നൈസ് ഫിഷ്. 3 കിലോ 800 ഗ്രാം ഉണ്ടായിരുന്നു. നല്ല വിലക്കാണ് അത് പോയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനാണ് ഇവിടെ. അവിടെ നിന്ന് ലേലം വിളിച്ച ആൾക്കാരാണ് ഇവിടെ മീൻ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇവിടെ കാണാം മീൻ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ചെറുകിട കച്ചവടക്കാർ ചേച്ചിമാരെ അവിടെ നിന്ന് ലേലം വിളിച്ചിട്ട് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്, ഇവിടെ മറച്ചു വിൽക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ചില്ലറ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫ്രഷ് മീൻ പിടയ്ക്കണ മീൻ മേടിക്കാം. മീൻ പിടയ്ക്കുന്നില്ലല്ലോ ചേച്ചി? എവിടെ ഞാനാ? അല്ല, അതെ, അല്ല, ഞാൻ ചേച്ചി ഇവിടെ നിന്ന് ലേലം വിളിച്ചാണോ ഇത്? ഇവിടുന്ന് വിൽക്കാണ്. അല്ലല്ല അല്ലല്ല, ഞാൻ അറിയാനായിട്ട് ഇതില് ഫീലിംഗ് വാച്ച്ഡ്. ഇറ്റ് മേ നോട്ട്